ബാഹുബലി എന്ന ഇതിഹാസ ചിത്രം 1000 കോടി എന്ന മാന്ത്രിക സംഖ്യയും കടന്ന് ബോക്സ് ഓഫീസിൽ പ്രകടനം തുടരുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്തി കേരളത്തിലെ റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ്. ബാഹുബലിയുടെ കേരളത്തിലെ പടയോട്ടം മലയാള ചിത്രങ്ങൾക്ക് വെല്ലുവിളിയാകും എന്ന് തുടക്കം മുതലേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകൾ നിലനിൽക്കുന്ന സമയത്താണ് CIA റിലീസ് ചെയ്ത ഒരാഴ്ച പിന്നിട്ട് ദുൽഖർ ചിത്രത്തിന്റെ ആദ്യവാര കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ബാഹുബലിയോട് കട്ടക്ക് നിൽക്കുന്ന പ്രകടനമാണ് കോമഡി ഇൻ അമേരിക്ക നടത്തിയത്. 160 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ബാഹുബലിയുടെ ഇമ്പാക്റ്റിൽ ചിത്രത്തിന് അത്രയും സ്ക്രീനുകൾ ലഭിച്ചില്ല. പക്ഷേ അത് കളക്ഷനിൽ പ്രതിഫലിച്ചില്ല. CIA ആദ്യവാര കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മികച്ച നേട്ടമാണ് ചിത്രത്തിനുള്ളത്. ബാഹുബലി മികച്ച കളക്ഷൻ നേടി പ്രദർശനം തുടരുന്നതിനിടയിലും 13 കോടി ആദ്യവാരം നേടാൻ ചിത്രത്തിനായി. കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് 11 കോടി 54 ലക്ഷം രൂപയാണ്. മലയാളത്തിന്റെ യൂത്ത് സ്റ്റാർ ദുൽഖർ സൽമാൻ ബോക്സ് ഓഫീസിൽ പവറാണ് CIA കാണിച്ചു തന്നത്. CIA തിയേറ്ററിലെത്തി ഇന്ദ്രജിത്ത് ബിജു മേനോൻ ചിത്രം ബാഹുബലിയുടെ പ്രഭാവത്തിൽ മുങ്ങിപ്പോയി. ദുൽഖറിന് മാത്രമാണ് ഇവിടെ പിടിച്ചു നിൽക്കാനായത്. ബാഹുബലി പ്രഭാവത്തിലും ആദ്യ ദിനം മികച്ച കളക്ഷൻ നേടാൻ ചിത്രത്തിനായി. 3 കോടിയിലധികമാണ് ചിത്രം ആദ്യ ദിനം നേടിയതെന്നാണ് റിപ്പോർട്ട്. ഒരു ദുൽഖർ ചിത്രത്തിൽ ലഭിക്കുന്ന മികച്ച ഓപ്പണിംഗ് ആണ് CIA ലഭിച്ചത്. ആദ്യവാരം മികച്ച കളക്ഷൻ നേടിയ ചിത്രം 2ാം വാരവും മികച്ച രീതിയിൽ പ്രദർശനം തുടരുകയാണ്. കൊച്ചിയിലെ മൾട്ടിപ്ലക്സുകളിലായി 26 ഷോകളാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ചില സ്ക്രീനുകളിൽ നിന്നും CIA മാറ്റിയിട്ടുണ്ടെങ്കിലും മികച്ച പ്രതികരണമാണ് ചിത്രത്തിനുള്ളത്. കുടുംബ പശ്ചാത്തലത്തിൽ മനോഹരമായ പ്രണയകഥ പറയുന്ന ചിത്രമാണ് CIA. ദുൽഖറിനൊപ്പം കാർത്തിക, മുരളീധരൻ, സിദ്ദിഖ്, സൗബിൻ, സാഹിർ എന്നിവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ബാഹുബലിയുടെ പ്രഭാവം പേടിച്ച് റിലീസ് മാറ്റിയ ചിത്രങ്ങളുമുണ്ട്. ഗോതയും അച്ചായൻസും വെള്ളിയാഴ്ച തിയേറ്ററിലെത്താനിരുന്ന ചിത്രങ്ങളാണ്. ബാഹുബലി കാരണം നല്ല തിയേറ്ററുകൾ ലഭിക്കാനില്ലാത്തതുകൊണ്ട് ഇരു ചിത്രങ്ങളും 19 റിലീസ് മാറ്റുകയായിരുന്നു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് സ്ട്രീം.